കോൺഗ്രസ് സൈബർ സേനാ സംഘത്തിന് നമോ വാഗം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊക്കെ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാൻ പറ്റിയ ഒരിടമാണ് സാമൂഹ്യ മാധ്യമെന്ന് കരുതരുത്. നമ്മളുടെ അഭിപ്രായങ്ങളും എതിർപ്പുകളും എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിക്കാം എന്ന് കരുതി അതൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിലാകരുത് എന്ന് മാത്രം. ആലങ്കാരിക ഭാഷ ഉപയോഗിക്കാം, അസഭ്യ ഭാഷ അത് അരുത്. ഇതിൽ നിന്നൊക്കെ ഒരു വ്യക്തിയുടെ നിലവാരം അളക്കാം, അയാളുടെ സംസ്കാരം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇവിടുത്തെ മുൻനിര ഓൺലൈൻ ചാനലുകളിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കോൺഗ്രസ് അനുഭാവികളായ ഇക്കൂട്ടരുടെ കുതിരകയറ്റം. ഇടതുപക്ഷ ചാനലായി എന്നുള്ളതാണോ നിങ്ങൾ അതിൽ കണ്ടെത്തിയ കുറ്റം? എല്ലാം അവിടെ നിൽക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞതോടെ T21 എന്ന ഓൺലൈൻ ചാനലിലെ അവതാരികയ്ക്ക് നേരെ കോൺഗ്രസ് സൈബർ സേനയുടെ ലൈംഗിക അധിക്ഷേപം. പുതുപ്പള്ളിയിലെ വികസന മുരടിപ്പ് തുറന്നു കാട്ടിയ വാർത്തകൾ നൽകിയതിന്റെ പേരിലാണ് അവതാരികയായ പാർവതിക്കെതിരെ കോൺഗ്രസ് സൈബർ ഗുണ്ടകൾ അതിക്രമം അഴിച്ചുവിട്ടത്. നാണമില്ലാത്ത കോൺഗ്രസ് മഹാവീരന്മാർ. ഒരു പെൺകുട്ടിയെയാണ് നിങ്ങളിങ്ങനെ തെറിവാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തതെന്ന് ഓർമ്മ വേണം. ഓ, അപ്പൊ ചോദിക്കും, ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരെയും സൈബർ അതിക്രമം ഉണ്ടായി, എന്താ അവരും ഒരു സ്ത്രീ അല്ലേ എന്ന്. പക്ഷെ അവിടെ അവരെ സംരക്ഷിക്കാനും വാർത്ത പാതി വിഴുങ്ങിയ വാർത്തയായി തന്നെ വളച്ചൊടിച്ച് വാർത്ത നൽകാനും ഇവിടെ പ്രതിപക്ഷ മാധ്യമങ്ങൾ മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ ഒരു മാധ്യമങ്ങളെയും കണ്ടില്ല. ഓ, ഈ വാർത്തയ്ക്ക് എന്ത് പ്രാധാന്യം? അവൾ ആരാ? ഒരു പീറ ചാനലിലെ അവതാരിക. ആ വാർത്ത നൽകിയാൽ ഞങ്ങൾക്ക് എന്ത് ലാഭം? റേറ്റിംഗ് എങ്ങനെ കൂടും എന്നൊക്കെ ആകും ചിന്ത. കഷ്ടം തന്നെ. എന്നാൽ സംഭവത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെയും സംഭവം വാർത്തയാക്കാൻ മടിച്ച മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ശ്രീകാന്ത് PK എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് നമ്മൾക്കൊന്ന് നോക്കാം. അല്ലെങ്കിലും അത് അങ്ങനെയാണ്, സൈബർ അതിക്രമം എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരണമെങ്കിൽ, അപലപിക്കൽ മഹോത്സവം കാണണമെങ്കിൽ പ്രിവിലേജ് ഉള്ള കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാകണം. ഏതോ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന രണ്ട് പോസ്റ്റുകളുടെ പേരിൽ പ്രമോദ് രാമന്റെ ഭാര്യയ്ക്കെതിരെ സൈബർ അതിക്രമം എന്ന വലിയ വാർത്ത കണ്ടിരുന്നു. അച്ചുമ്മന്റെ ആഡംബര ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അതും സൈബർ ആക്രമണമായിരുന്നു. സഖാവ് NV വൈശാഖന്റെ പങ്കാളിക്ക് നേരെ, ജെയ്ക്സി തോമസിന്റെ പങ്കാളിക്ക് നേരെ, സച്ചിൻ ദേവ് ആര്യ രാജേന്ദ്രൻ ദമ്പതികളുടെ പിറന്നു വീണ കുഞ്ഞിന് പോലും നേരെ സൈബർ അതിക്രമം എന്ന് ആരെങ്കിലും വാർത്ത കണ്ടിരുന്നോ? T21 എന്ന ഇടത് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന പെൺകുട്ടി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം സമാനതകളില്ലാതെ അധിക്ഷേപിക്കപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് വേളയിൽ പുതുപ്പള്ളി മണ്ഡലം സന്ദർശിച്ച് അവർ ചെയ്ത വീഡിയോകളാണ് ഇതിന് കാരണം. അശ്ലീല പ്രയോഗം മുതൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിക്കൽ വരെ, അതും ഏതെങ്കിലും ഫേസ്ബുക്ക് ഐഡികളിൽ നിന്നല്ല, മുഖവും വിലാസവും പ്രൊഫൈൽ പിക്ചർ കൈപ്പത്തിയുമുള്ള ഒന്നാം തരം കോൺഗ്രസ് ഐഡികളിൽ നിന്ന്. ഒരു ചെറിയ പെൺകുട്ടിയാണ് ഇങ്ങനെ പല നിലയിൽ അധിക്ഷേപിക്കപ്പെടുകയും അതിക്രമിക്കപ്പെടുകയും ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ? സൈബർ ഇടിമുറികളിൽ മോബ് ലിഞ്ചിങ് നടത്തിയാൽ എല്ലാം ആകുമെന്ന് ഉറപ്പുള്ള കൊമ്പൊടിയാത്ത തിരുത്തേണ്ടാത്ത സൈബർ മാലാഖമാരാണ് ഇവരൊക്കെ. അതിനാൽ അപലപിക്കുകയോ എന്തിന് ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതേതോ ഒരു കമ്മി പെണ്ണ്. അച്ചുമ്മനെ പോലെ ഗുച്ചിയോ പ്രിവിലേജോ പ്രമോദ് രാമന്റെ സെലിബ്രിറ്റി പ്രിവിലേജോ ഇല്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആർക്കാണ് വകതിരിവുള്ളത്? ഇനി എന്തൊക്കെ പറഞ്ഞാലും ചങ്കരൻ തെങ്ങുമേൽ തന്നെയായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ എന്നെയും പൊങ്കാല ഇടരുതേ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊക്കെ നിങ്ങൾ കോൺഗ്രസ് അനുഭാവികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് അറിയാം.